കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യവുമായി ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ. രണ്ടാം ദിന സൈക്കിൾ റാലി ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ വെച്ച് ഒൻപതാം വാർഡ് മെമ്പർ ലില്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ടോക്കിയോയിൽ നടക്കുന്ന 32-ാമത് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യമുയർത്തി സൈക്കിൾ റാലിയുമായി വടുതല ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സൈക്കിൾ റാലിയുടെ രണ്ടാം ദിനം ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ വെച്ച് ഒൻപതാം വാർഡ് മെമ്പർ ലില്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പിക് അസോസിയേഷനുമായി ചേർന്ന് ഒളിമ്പിക് സന്ദേശം കൈമാറുന്നതിനായി നമ്മുടെ വടുതല ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റി സ്കൂളിലെ കുട്ടികളും നമ്മുടെ ചിറ്റൂരിലെ കുട്ടികളും ചേർന്നൊരു സൈക്കിൾ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒളിമ്പിക്സ് ലോകത്തിലെ ഏറ്റവും വലിയ മാമാങ്കമാണ് ഒളിമ്പിക്സ്. 32-ാമത് ഒളിമ്പിക്സ് ടോക്കിയോയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2020 നടക്കേണ്ട ഈ ഒളിമ്പിക്സ് കോവിഡ് മഹാമാരി മൂലം 21-ലേക്ക് മാറ്റി. എങ്കിലും മഹാമാരി നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇന്ന് ടോക്കിയോയിൽ നടക്കുന്ന ഒളിമ്പിക്സിൻ്റെ പ്രത്യേകത എന്തെന്നാൽ കാണികളില്ലാത്ത ഒരു ഒളിമ്പിക്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റെക്കോർഡ്സ് എല്ലാം മാറിമറിയുന്നുണ്ടെങ്കിലും അതിന് ദൃക്സാക്ഷിയാകുന്നത് ഗ്യാലറികൾ മാത്രമാണ്. എങ്കിലും നാം എല്ലാവരും മാധ്യമങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പോഴപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചടങ്ങിൽ തിരുക്കുടുംബ ദേവാലയം അസിസ്റ്റന്റ് വികാരി ഫാദർ സോനു, സ്കൂൾ മാനേജർ ഫാദർ ഷിബു സേവ്യർ OCD, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഒത്തിരി സ്നേഹത്തോടെയാണ് നിങ്ങളുടെ ഈ ഒരു സംരംഭത്തെ നോക്കി കാണുന്നത്. ലില്ലി ടീച്ചർ വളരെ മനോഹരമായിട്ട് ഒളിമ്പിക്സിനെ പറ്റിയും അതിന്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തി. എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്, നമ്മൾ ഈ ഒളിമ്പിക്സിന് വേണ്ടി ഒളിമ്പിക്സിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സൈക്കിൾ റാലി നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഒളിമ്പ്യനെ നമ്മൾ ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഒളിമ്പ്യന്മാരെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനും രാജ്യത്തെ പ്രതിനിധീകരിക്കുവാനും അട്ടിപ്പേറ്റി ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റി സ്കൂളിന് സാധിക്കട്ടെ എന്നൊരു വലിയ ആശംസയാണ് ആദ്യമേ എല്ലാവർക്കും നൽകുന്നത്. കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ആണ് നമ്മുടെ ഒളിമ്പിക്സിൻ്റെ സാധാരണ മുദ്രാവാക്യം. ഇപ്രാവശ്യം ഒന്നുകൂടി ചേർത്ത് വെച്ചു, കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് ഒന്നിക്കണമെന്ന് കോവിഡ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒന്നിച്ച് അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഒരുമിക്കണം. ഒളിമ്പിക്സിൻ്റെയും ഈ കാലഘട്ടത്തിൽ സന്ദേശം അത് തന്നെയാണ്. നമ്മൾ അടച്ചു പൂട്ടി അകത്തിരിക്കുകയാണ്. നമുക്കറിയാം ഇവർ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ യാത്ര തുടരുന്നത്. നമ്മൾ ചിന്ത ചെയ്ത് മാത്രമാണ് ഇവരിലൂടെ ഈ പ്രദേശത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ അല്പം കൂടി സന്തോഷം, അല്പം കൂടി പ്രത്യാശ, നമ്മൾ ഒരുമിച്ചാണെന്നുള്ള ഒരു ഒരുമിച്ച് കോവിഡിനെ പോലും പ്രതിരോധിക്കുന്നു എന്നുള്ള ഒരു നമ്മൾ കൂടെ ഉണ്ടെന്നുള്ള വലിയ ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അടച്ചുപൂട്ടപ്പെട്ടവർക്ക് അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നവർക്ക് പ്രതീക്ഷ ഉണ്ടെന്ന് ഇവരിന്ന് ഈ ലോകത്തോട് ഈ പ്രദേശത്തോട് പറയുകയാണ്. ഒളിമ്പിക് സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ചിറ്റൂരിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. മെട്രോ 7 ന്യൂസ് ചിറ്റൂർ. ഇഷ്ട വസ്ത്രങ്ങൾക്ക് അവിശ്വസനീയമായ വിലക്കുറവുമായി ഡ്രസ് ഫാക്ടറിയുടെ 5-ാമത്തെ ഷോറൂം ആലുവ കോളനിപ്പടിയിൽ. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മികവാർന്ന സെലക്ഷൻ. എക്സ്പോർട്ട് സർപ്ലസ് വസ്ത്രങ്ങളുടെ പമ്പിച്ച കളക്ഷനുമായി ഡ്രസ് ഫാക്ടറി, അയാത്ത് ബിൽഡിംഗ്, കോളനിപ്പടി, ആലുവ.